ഹലോ, ഇവിടെ ഇപ്പൊ മഴയ്ക്ക് കുറച്ച് കുറവുണ്ട്. രാവിലെ അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. എന്താ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റ്. ഇപ്പൊ ഇതാണ് ഇവിടുത്തെ പ്രശ്നം. മഴയേക്കാൾ കൂടുതൽ കാറ്റാണ്. അത് നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ പടിഞ്ഞാറിൽ നിന്ന് കാറ്റടിക്കല്ലേ, അപ്പൊ വെള്ളം മുഴുവൻ അകത്താട്ടോ വരുന്നത്. ഇതുണ്ട് കാറ്റിന്റെ ഒരു ശക്തി. സൗണ്ട് ഒക്കെ ഇതിൽ കേൾക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നല്ല മഴക്കാറും ഉണ്ട്. മലകളിലത്തെ മരങ്ങളൊക്കെ ഇങ്ങനെ കാറ്റ് താടി ഒലയാണ്. മഴയൊക്കെ മാറിയിട്ട് ഇതാ റോഡൊക്കെ നനഞ്ഞു കുതിർന്ന് കിടക്കുകയാണ്. അപ്പൊ തൽക്കാലം ഇപ്പൊ ഞാൻ കുട എടുത്തിട്ടില്ല. കുട ബാഗിനകത്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ നനയാൻ മാത്രം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കേട്ടാ, മഴ മാറിയിട്ടുള്ളൊരു കാലാവസ്ഥയാണ് ഇവിടുത്തെ. കുറച്ച് രാവിലെ വരെ കോടയൊക്കെ മൂടിയിട്ടുണ്ടായിരുന്നു, ഇപ്പൊ കോടയൊന്നുമില്ല. വെയിലിൻ്റെ ഒരു കുഞ്ഞു നാളങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ, വെയിലില്ല എന്നാലും വെയിലിൻ്റെ ഒരു ചെറിയ ചൂട് അത് വരാൻ തുടങ്ങിയപ്പം നമ്മുടെ കോടയൊക്കെ പോയി. ഇന്നലെ എന്തായിരുന്നു മഴ, അന്ന് രാവിലെ വരെയൊക്കെ എന്തായിരുന്നു മഴ. അപ്പോൾ അതാ വെയിൽ വന്നിട്ടാ. രാവിലെ കുറച്ച് ഞാൻ ഇറങ്ങാൻ നേരത്ത് കുറച്ച് മഴയ്ക്ക് ആശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പം നല്ലോണം മാറിയിട്ടുണ്ട്. എന്താ വെയിൽ വന്നു. എത്ര നേരത്തേക്കെന്ന് അറിയില്ല, ചിലപ്പോൾ ഉച്ച വരേക്കൊക്കെ ആയിരിക്കും. റോഡിൽ കൂടി നടക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ മൊബൈൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പിടിച്ചിരിക്കുകയാണ്. അതാണ് ഇന്ന് രാവിലെ വരെ പെയ്ത മഴവെള്ളമൊക്കെ റോഡിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഇനി മഴയായിരിക്കും എന്ന് വിചാരിക്കുന്നു കേട്ടോ. നമ്മുടെ ഹോട്ടലൊക്കെ കെ എസ് ആർ ടി സി ഉണ്ട്. അതിൻ്റെ മുന്നേ ഈ വെള്ളക്കെട്ട് നിന്നങ്ങോട്ട് ഓടട്ടെ, രക്ഷപ്പെട്ടു. മണ്ണാർക്കാട് നിന്ന് വരുന്ന ബസ്സാണ് അത്, ആനക്കട്ടിക്ക്. ഉച്ചയായിട്ടാ. ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് ഇന്ന് രാവിലത്തെ അപേക്ഷ നോക്കുകയാണെങ്കിൽ വലിയ മാറ്റമൊന്നുമില്ല. എന്നാലും ചെറിയതാ മഴക്കാരൊക്കെ കൂടിയിട്ട് മഴ അങ്ങനെ പാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. അതായത് പെരുമഴയൊന്നുമല്ല, അതാട്ടോ ഉദ്ദേശിച്ചത്. പക്ഷെ ഒരു കോടമൂടലുണ്ട് കേട്ടാ, അതുകൊണ്ടാണ് വലിയ ക്ലിയർ ഒന്നും ഇല്ലാത്തത്. ഇവിടെയൊക്കെ ഇപ്പം ഞാൻ നിൽക്കുന്നവർക്കൊക്കെ ഒരു കോടമൂടലുണ്ട്, വല്ലാതല്ല കുറച്ച്. അപ്പോൾ ഒരു വീഡിയോ ചെയ്യുമോ, ഇവിടുത്തെ കാലാവസ്ഥ എങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയും കൂടി ഈ വീഡിയോ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്, അങ്ങനെ ഇവിടുത്തെ കാലാവസ്ഥയും കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് ഈ വീഡിയോ. അപ്പോൾ വേറെ ഒന്നുമില്ല, മറ്റേ വീഡിയോ പിന്നെ വരാം. ബൈ.